ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഈസി ഉള്ളി ചട്നി പരിചയപ്പെടാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്, എങ്കിലും ഇത് ദോശയോടൊപ്പം കഴിക്കുന്ന ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ്. അപ്പോൾ ആദ്യം ഉള്ളി ചട്നിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഇതിന് ആവശ്യമുള്ളൂ. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരല്ലി വെളുത്തുള്ളി, പിന്നെ 3 വറ്റൽമുളക്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളക് ചേർക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ചട്നി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്, അതൊന്ന് ലൂസാക്കി എടുക്കാം. ചട്നി അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് ഒഴിച്ചിട്ട് ചട്നി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ചട്നി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ദോശ ചുട്ടെടുക്കാം. ദോശത്തവയിൽ എണ്ണ പുരട്ടിക്കൊടുക്കാം. വാഴയിലയുടെ തണ്ടാണ് ഇവിടെ എണ്ണ പുരട്ടാനായിട്ട് എടുക്കുന്നത്. ഇനി ദോശമാവ് ഒഴിച്ച് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. കുറച്ചെണ്ണ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈസി ചട്നി കൂടി ഇതുപോലെ മുകളിൽ ഒഴിച്ച് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ചുട്ടെടുക്കാം. ദോശ ഇതാ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ദോശ ചട്നിയിൽ മുക്കിയാണ് കഴിക്കുന്നത്. ഇങ്ങനെ ചെയ്ത അതിൻ്റെ പോലും ആവശ്യമില്ല. കഴിക്കുമ്പോൾ ദോശയുടെ അകത്ത് ചട്നി നല്ല ഫില്ലായിട്ടിരിക്കും. ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കണം, എന്നാലേ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ദോശ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതുപോലൊരു ചട്നി ഉണ്ടാക്കി ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്കും കമൻറ്റും ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ഫോറസ്റ്റ് ക്രിയേഷൻസ്.